അങ്ങനെ വാർത്താമാധ്യമങ്ങളിൽ ഇന്ന് നമ്മളെയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാർത്ത പ്രകാരമായിരുന്നു ഒരു വൈദികൻ മല കയറി എന്നുള്ളത്. കുരിശുമലയോ അങ്ങനെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട മലയല്ല, മറിച്ച് ശബരിമലയിൽ 40 ദിവസം അദ്ദേഹം നോമ്പെടുത്ത് അതുപോലെ തന്നെ മാലയിട്ട് ഹൈന്ദവാചാര പ്രകാരം ഒരു വൈദികൻ ശബരിമല കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു വിഷയം. ആ വൈദികന്റെ പേര് മനോജ് എന്നാണ്. ഈ വൈദികനെ 1 വർഷത്തോളമായിട്ട് ഞാനിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഉണ്ടായിരുന്നു, 1 വർഷത്തിനിടെ മുൻപ് അദ്ദേഹം ചെയ്തൊരു വീഡിയോ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈദികനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോ ഇടുന്നത്. ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ അന്വേഷിക്കാൻ തുടങ്ങി, യാക്കോബായാണോ ഓർത്തഡോക്സ് ആണോ, പക്ഷെ ഇവരാരുമല്ലെന്ന് മനസ്സിലായി. ഇപ്പോഴാണ് കുറേ കൂടി ക്ലാരിറ്റിയിൽ വന്നേക്കണേ. ആംഗ്ലിക്കൻ സഭയിൽ പെട്ടിരിക്കുന്ന ഒരു വൈദികനാണ്, തിരുവനന്തപുരം സ്വദേശിയാണ് ഈ വൈദികൻ. ഈ വൈദികൻ പറയുന്നുണ്ട്, ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞാൻ സത്യാന്വേഷണം നടത്തുന്ന ഒരു വൈദികനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം തന്നെ തന്നെ പ്രസന്റ് ചെയ്യുന്നത്. വൈദികനായിരിക്കുന്നതിന് മുമ്പ് തന്നെ അധികാരികളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ, എന്നെ കുറെ കൂടി സ്വതന്ത്രനാക്കി വിടണം, പള്ളിയൊന്നുമില്ല, അങ്ങനെ പോകുന്ന ഒരു വൈദികനാണ്, വിവാഹം കഴിക്കാൻ സാധിക്കും, കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. എന്താണ് ഈ ആംഗ്ലിക്കൻ സഭ? ആംഗ്ലിക്കൻ സഭയിൽ പെട്ട ഒരു വൈദികനാണിത്. നമ്മളൊക്കെ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കണ്ണെടുത്ത് നോക്കുമ്പോൾ ഒരു വൈദികൻ ശബരിമലയിൽ കയറി എന്ന് പറയുമ്പോൾ നമുക്ക് കുറേയും കൂടിയും നെറ്റി ചുളിയുന്ന ഒരു ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഹൈന്ദവാചാര പ്രകാരമാണ് അദ്ദേഹം അവിടെ നോമ്പ് എടുത്ത് 40 ദിവസം അതൊക്കെ എടുത്ത് ആ ശബരിമലയിൽ പോകാനായിട്ട് സാധ്യത ഉണ്ടായിരിക്കുന്നത്. ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത് ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ മാർപ്പാപ്പയുടെ വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സഭയാണെന്ന് നമുക്കറിയാം. ഹെൻറി 8 ഇംഗ്ലണ്ടിന്റെ രാജാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡിവോഴ്സ് വിവാഹമോചനത്തിനായിട്ടൊരു ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് കത്തോലിക്ക സഭയിൽ നിന്നും ആംഗ്ലിക്കൻ സഭ വിട്ടുപോകുന്നത്. ഈ ആംഗ്ലിക്കൻ സഭയുടെ പരമാധികാരി പിന്നീട് ഇംഗ്ലണ്ടിന്റെ രാജാവായി മാറുകയാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ പഠനങ്ങളിൽ നിന്നൊക്കെ ഇവർ വളരെ വ്യത്യസ്തമായിട്ടാണ് പിന്നീട് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഈ ആംഗ്ലിക്കൻ സഭ കടന്നു വരുന്നുണ്ട്, പിന്നെ CSI സഭയായൊക്കെ മാറുന്നുണ്ട്. ആ സഭയിൽ പെട്ടൊരു വൈദികനാണ്. അപ്പൊ കത്തോലിക്ക സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയൊരു സഭാവിഭാഗമാണ് ആംഗ്ലിക്കൻ സഭാവിഭാഗം. അപ്പൊ ഇങ്ങനെയൊരു വാർത്ത നമ്മുടെ മനസ്സിലേക്ക്, ഞാനിത് പറയാൻ കാരണം, ഇങ്ങനൊരു വാർത്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ആരാണെന്നും ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടവരാണെന്നും നമ്മളുടെ സത്യവിശ്വാസത്തിലും വ്യതിചലിച്ചു പോയിട്ടുള്ള കൂട്ടരാണെന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു പുരോഹിതൻ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട പുരോഹിതനാണെങ്കിലും, കുറേയും കൂടിയും വിശ്വാസത്തിലും കുറേയും കൂടി അറിവിലും പക്വത പ്രാപിച്ചിരിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഞാൻ വളരെ വ്യത്യസ്തമായിട്ട് ഈ വൈദികനെ ഞാൻ സെർച്ച് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ സമയം മുതൽ തന്നെ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇറങ്ങിത്തിരിച്ച മുതൽ തന്നെ കുറേ കൂടി വൈറലാവാനായിട്ട് പരിശ്രമിച്ച ഒരു വൈദികനായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തിടുകയും അതിൽ നിന്നും ഒരുപാട് വ്യൂവേഴ്സിനെ കണ്ടെത്താനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അത്രത്തോളം അത് വലിയ വിജയകരമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇവിടെയാണ് അദ്ദേഹത്തിന് കുറേയും കൂടിയും സാമൂഹിക മാധ്യമങ്ങളിൽ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് സാധിച്ചേക്കണം. ഇപ്പോൾ ഒരുപാട് കർമ്മ ന്യൂസ് പോലുള്ള അല്ലെങ്കിൽ മറുനാടൻ മലയാളി പോലുള്ളവരൊക്കെ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. സ്നേഹമുള്ളവരെ, വചനം ഇന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, വിതക്കാരൻ വിതയ്ക്കാൻ പോവുകയാണ്. വിത്ത് വിതച്ചു, അത് പലയിടങ്ങളിലായിട്ട്. ഒരു ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ വിതച്ച വചനം അല്ലെങ്കിൽ വിത്ത് അതെങ്ങനെയാണ് ഈ പാറപ്പുറത്ത് വീഴുന്നത്, എങ്ങനെയാണ് മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നത്, ഈ വയലിലേക്ക് നോക്കുമ്പോൾ എവിടെയാണ് പാറ കാണാൻ സാധിക്കുക, എവിടെയാണ് മുൾച്ചെടികൾ ഉണ്ടാകാൻ സാധിക്കുക. മനസ്സിൽ വന്നൊരു ഒരു ചിന്ത പ്രകാരമാണ് ഈ വിതയ്ക്കുന്ന ഇടങ്ങൾ, അത് ചിലപ്പോൾ പാറ പോലെ കഠിനമായിരിക്കും. എത്ര ഉഴുതുമറച്ചാലും ദൈവം എത്ര ഉരുക്കിയാലും ചിലരുടെയൊക്കെ ഹൃദയം ഇങ്ങനെ, ആ ഹൃദയത്തിൻ്റെ പല മേഖലകളൊക്കെ ഇങ്ങനെ പാറ പോലെ ഉറച്ചു കിടക്കുന്നുണ്ടാകാം. ഇനി എത്രത്തോളം കളവെടുപ്പാക്കിയാലും വിത്തിനായിട്ട് നിലമുരുക്കിയാലും
എല്ലാം മുളച്ചു പൊന്തി കഴിയുമ്പോൾ അതിനിടയിൽ മുഴിച്ചെടികളും മുളച്ചു പൊന്തി നിന്നിരിക്കുക. ഈ വിതക്കാരൻ്റെ വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വചനം വിതയ്ക്കുക എന്നുള്ളതാണ്. അത് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. വിതക്കാരൻ വചനം വിതയ്ക്കുന്നുണ്ട്. പലയിടങ്ങളിലായിട്ടാണ് ആ വിത്ത് വീഴുന്നത്. നിലത്ത് വീഴുന്നുണ്ട്, പാറമേൽ വീഴുന്നുണ്ട്, മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നുണ്ട്. മൂന്ന് തലങ്ങളിലായിട്ടാണ് വീഴുന്നത്. ഒന്നാലോചിച്ച് നോക്കിയാൽ മുളച്ചു പൊന്തി കഴിയുമ്പോഴാണ് മനസ്സിലായിട്ടുണ്ടാവുക. ചിലപ്പോൾ താൻ എറിഞ്ഞ വിത്തുകൾ ഇത്തരം സ്ഥലങ്ങളിൽ വീണു പോയിട്ടുണ്ടെന്ന്. പക്ഷേ ഈ വിതക്കാരനെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചല്ല അദ്ദേഹം ചിന്തിക്കുക, സന്തോഷിക്കുക. മറിച്ച് തനിക്ക് കിട്ടിയ, താൻ വിതച്ചതിൽ നിന്നും താൻ കൊയ്യാനായി കൊയ്തെടുക്കുന്ന ആ ധാന്യത്തിൻ്റെ സമൃദ്ധി കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുക. ദൈവം നമ്മളെയൊക്കെ വിതച്ചേക്കാണ്, പലയിടങ്ങളിലാണ് വിതച്ചേക്കണെ. നോക്കി നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ചില മേഖലകൾ, ചില ജീവിത സാഹചര്യങ്ങൾ, ചില ജീവിത രീതികൾ, അല്ലെ? ചിലരെ പുരോഹിതരാകുന്നു, ചിലരെ കുടുംബത്തിലേക്ക്, സന്യാസത്തിലേക്ക്, പല രീതിയിലേക്കാണ് ദൈവം ഞാനാകുന്ന വിത്തിനെ വിതച്ചേക്കണം. അപ്പോൾ ഞാൻ എന്നുള്ള വിത്ത് വീണിരിക്കുന്ന സ്ഥലത്ത് നല്ല നിലത്താണെങ്കിൽ ഞാനെന്ന വിത്തിന് കുറേയും കൂടിയും നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കണം. അവിടെയാണ് നമ്മൾ ഈ ഒരു വൈദികനെ എടുക്കേണ്ടത്. വൈദികൻ, അദ്ദേഹത്തിന് ഒരുപാട് വിശ്വാസികൾ കൂടി ഉണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ സഭാമേഖലയിൽ. പക്ഷേ ഒരു തെറ്റായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുക്കുമ്പോൾ ആ വിത്തിൻ്റെ മൂല്യശോഷണമാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ നിന്നും വഴിമാറി നടക്കുമ്പോഴാണ് ആ വിത്തിൻ്റെ ഒരു ഹൈബ്രിഡ് നഷ്ടപ്പെട്ടു പോകണത്. അല്ല, ഇന്ന് ഹൈബ്രിഡാണ് എല്ലാത്തിനും, എല്ലാ വിത്തിനും. അതിങ്ങനെ പണ്ടൊക്കെയാണെങ്കിൽ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ നല്ല വിത്ത് ശേഖരിച്ചു വയ്ക്കുക അടുത്ത വർഷം വിതയ്ക്കാനായിട്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഹൈബ്രിഡാണ്. വിതച്ചതിൽ നിന്നും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അടുത്ത വർഷത്തേക്ക് അടുത്ത ഇനം വിത്തുകളാണ് ഇറങ്ങുന്നത്. അപ്പം ദൈവം നമ്മളെ ഹൈബ്രിഡായിട്ടുള്ള വിത്തുകളായിട്ടാണ് ഇറക്കിയേക്കണം. വിതയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ സഹനത്തിൻ്റെതാകാം, ഹാർഡായിട്ടുള്ള സ്ഥലമായിരിക്കാം, ചിലപ്പോൾ നല്ല നിലയായിരിക്കാം. ഞാനെന്നുള്ള വിത്ത് എത്രത്തോളം സമൃദ്ധമായിട്ട് എനിക്ക് ആ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം, സ്നേഹമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ഞാനായിരിക്കുന്ന ഇടത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ളവർക്ക് ഫലം പുറപ്പെടുവിക്കുന്നുണ്ടായിരിക്കാം, മറ്റുള്ളവർക്ക് രുചികരമായിട്ടുള്ള ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് നമ്മൾ കെട്ട വിത്തായിട്ട് കണക്കാക്കപ്പെടും. ആ വിത്ത് പതിരിനോടൊപ്പം തീയിലേക്ക് എടുത്തിടപ്പെടും. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറേയും കൂടിയും ഒന്ന് പരിശോധിക്കാം. ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യം എൻ്റെ ദൈവവിളിയിൽ എപ്രകാരമാണ് എനിക്ക് കുറേയും കൂടിയും മെച്ചപ്പെട്ട രീതിയിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, നന്മ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ സാധിച്ചാൽ മാത്രമാണ് എനിക്ക് കുറേയും കൂടിയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.